കരാഗ്രെ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാരേ കരദർശനം പ്രവയേ നമഃ ഭാനവേ നമഃ പ്രവയേ നമഃ ഭാനവേ നമഃ സമുദ്രവസനേ ദേവി സ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുത്യം പാദസ്പർശം ക്ഷമസ്വമേ ശൈലേശ്വര ക്ഷേത്രം കേരളത്തിലെ അത്യപൂർവമായ ഇന്ന് വളരെയേറെ പ്രസിദ്ധമായ ഒരു കാലത്ത് പ്രസിദ്ധിയായിരുന്നിട്ടും പിന്നീട് ജീർണതയിലേക്ക് പോയ ഏറെ നാൾ ദീപം പോലും തെളിയിക്കാതിരുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ വിശുദ്ധമായ വിശ്വാസങ്ങൾ ഒരു കാലത്തും മാറ്റമില്ലാതെ നിലകൊള്ളുക തന്നെയായിരുന്നു. പലപ്പോഴും തസ്കരന്മാർ ശ്രമിച്ചിട്ടും കൊണ്ടുപോകാനാകാത്ത വിഗ്രഹ ചൈതന്യം ഇന്നും നാട്ടുകാരെ രക്ഷിച്ചുകൊണ്ട് ദർശനത്തിനെത്തുന്ന എല്ലാവരെയും കാത്തരളിക്കൊണ്ട് മൃദംഗശൈലേശ്വരം എന്ന മുഴുക്കുന്ന ക്ഷേത്രത്തിൽ വാണരുളുമ്പോൾ ആ ക്ഷേത്രത്തിനിടയിൽ എത്തിയെന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളെയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങളെയും അറിയാൻ തുടങ്ങുകയാണ്. ഇവിടെ കാവുകളുണ്ട്, കളരികളുണ്ട് എന്നറിയുന്നു. അതിനോടൊപ്പം തന്നെ പ്രകൃതിയും ദേവി അനുഗ്രഹം ഒത്തുചേർന്നിരുന്നു എന്ന കഥകളുമുണ്ട്. ആ കഥകളും ചരിത്ര സത്യങ്ങളും അറിയുവാനാണ് ഇന്നത്തെ ഒത്തുചേരൽ. ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണം. വളർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ തെറ്റിപ്പോയാലും ഉപബോധ മനസ്സിൽ കിടക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് ഭാവിയിൽ അവർക്ക് മാറ്റമുണ്ടാകും. അമ്മയുടെ വാക്കുകളിലൂടെ നല്ല സംസ്കാരത്തെ അറിയുവാൻ നമുക്കാകട്ടെ. ആദ്യം എത്തുന്ന ക്ഷേത്രം മൃദംഗശൈലേശ്വരം ക്ഷേത്രത്തിൻ്റെ മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ ഒരല്പം മുന്നോട്ട് വന്ന് പിന്നീട് ഒരല്പം മാറി നിൽക്കുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പേര് ഗുണ്ടികാ ക്ഷേത്രം എന്നാണ്. ഗുണ്ടികാ ദേവീ ക്ഷേത്രം. ഇത് പണ്ട് ഇവിടുത്തെ കൃഷിക്കാരുടെയും ഒക്കെ, അതായത് പ്രത്യേകിച്ച് ചില സമുദായക്കാരുടെയൊക്കെ ഈശ്വരമൂർത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അത് പൂർണ്ണമായും ഇതുപോലെ തന്നെ ജീർണാവസ്ഥയിലാവുകയും അതിനുശേഷം പിന്നീട് ഈ പ്രദേശം വീണ്ടും കണ്ടെത്തി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും പൂർണ്ണമായും പുതിയ ഭാവത്തിലാണ് ഇവിടെ മൂർത്തികളുള്ളത് എന്ന്. ഇവിടെ തെയ്യം കെട്ടലും ആഘോഷങ്ങളും ഒക്കെ പതിവുണ്ട്.
ഇവിടെ ബപ്പൂരാൻ തെയ്യം കെട്ടാറുണ്ട്. ബപ്പൂരാൻ തെയ്യം എന്നാൽ ഹനുമാൻ പറയുന്ന മറ്റൊരു പേരാണ്. അണ്ടലൂർക്കാവിൻ്റെ ഉത്സവ സമയത്ത് ബപ്പൂരാൻ തെയ്യം കെട്ടുന്നതിനെക്കുറിച്ച് നാം വിശദമായി ഉദയാമൃതത്തിൽ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ബപ്പൂരാൻ തെയ്യമല്ലാതെ പിന്നെ മറ്റൊരു തെയ്യം ആര്യക്കന്യയുടേതാണ്. ആര്യക്കന്യ എന്നത് ദേവതാഭാവം തന്നെയാണ്. അങ്ങനെ മൂന്ന് തെയ്യങ്ങൾ കെട്ടിയാടുന്നൊരു ക്ഷേത്രഭൂമിയാണ് ഗുണ്ടികാ ക്ഷേത്രം. ഈ ഒരു മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായുള്ള വിശ്വാസങ്ങളെ അറിയുമ്പോൾ തീർച്ചയായും ഗുണ്ടികാ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നാം മൃദംഗശൈലീശ്വരൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലൂടെ നേരെ മുന്നിലേക്ക് ഏതാണ്ട് 200 മീറ്ററോളം വന്നിരിക്കുകയാണ്. പടിഞ്ഞാറൻ നടയിലൂടെ മുന്നിലോട്ട് നടന്ന് വീതിയിലോട് ചേർന്ന് നടന്നു വരുമ്പോൾ നടന്നു വരുന്ന ആളുടെ ഇടത് ഭാഗത്തായി നമുക്ക് ഒരു വലിയ കവാടം കാണാം. പിണ്ടാലി കളരിക്കൽ ക്ഷേത്രം എന്നതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും കാണാം. ഈ ക്ഷേത്രം ഇന്ന് ക്ഷേത്രമാണെങ്കിൽ മുൻപ് കാലത്ത് ഇതൊരു കളരിത്തറയായിരുന്നു. കോട്ടയം രാജാക്കന്മാർ കളരി പരമ്പര ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, കളരി അഭ്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കളരികൾ ധാരാളമുണ്ടായിരുന്നു. മൃദംഗശൈലീശ്വരം ക്ഷേത്രം കുലപരദേവതയായ സാന്നിധ്യം നിലകൊള്ളുമ്പോൾ അതിൻ്റെ തെക്കും കിഴക്കും വടക്കും കോവിലകങ്ങളുണ്ടായിരുന്നു. പക്ഷെ പടിഞ്ഞാറേ ഭാഗത്ത് കോവിലകം ഉണ്ടായിരുന്നില്ല, പകരം ഗുരുവിൻ്റെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഗുരുവിൻ്റെ ഗൃഹമിരിക്കുന്ന പ്രദേശത്ത് മാത്രമല്ല ഇവിടെ ഒരു കളരിത്തറയും ഉണ്ടായിരുന്നു വന്ന്. ഈ കളരിത്തറയിലാണ് അഭ്യാസങ്ങളെല്ലാം നടന്നിരുന്നത്. ഇന്നിപ്പോൾ ഇതൊരു ക്ഷേത്രമായി പരിണമിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരമഹോത്സവം നടത്താറുണ്ട് മാർച്ച് മാസത്തിൽ. എങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ക്ഷേത്രമായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പല കളരികളും ഇന്നിപ്പോൾ ക്ഷേത്രമാണ്. കളരി വാതുക്കൽ ഭഗവതിയായി അല്ലെങ്കിൽ കളരി പരമ്പര ദൈവങ്ങളായൊക്കെ നിലകൊള്ളുന്ന ശക്തയ സമ്പ്രദായത്തിലെ ആരാധന രീതികളിലെല്ലാം കളരി സാന്നിധ്യമുണ്ട്, കളരി ദേവതയാണ് നിലകൊള്ളുന്നത്. ഇതിപ്പോൾ കളരി ക്ഷേത്രം എന്നതിനെ അറിയപ്പെടുമ്പോൾ ഇതിനുള്ളിൽ അന്ന് കാലത്തെ ആയുധങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാ. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി. രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിന്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ക്ഷേത്രം യഥാർത്ഥത്തിൽ പിണ്ടാലി ഗുരുക്കൾ സ്ഥാനം ഇവിടെയുണ്ടായിരുന്നു. പിണ്ടാലി ഗുരുക്കന്മാരുടെ സ്ഥാനം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അതായത് തിരുവിതാംകൂറിൻ്റെ രാജാവായ മാർത്താണ്ഡവർമ്മ ഇവിടെ കളരി അഭ്യസിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേണാടിൻ്റെ അധിപതി ആയത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വഴിയിൽ നോക്കുകയാണെങ്കിൽ കോട്ടയം രാജാക്കന്മാരുമായി മാർത്താണ്ഡവർമ്മയ്ക്ക് ബന്ധമുണ്ട്. മാർത്താണ്ഡവർമ്മയെ കളരി അഭ്യസിപ്പിച്ച പഴശ്ശി രാജാവിനെ കളരി അഭ്യസിപ്പിച്ച പിണ്ടാലി ഗുരുക്കൾ, പിണ്ടാലി ഗുരുക്കളുടെ ഇപ്പോഴത്തെ തലമുറയിലെ പ്രതിനിധിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഗുരുക്കളെ. അങ്ങയുടെ പേരെങ്ങനെയാണ്? രാമൻ നമ്പീശൻ ഗുരുക്കൾ. അങ്ങേക്ക് ഈ പിണ്ടാലി കളരിക്കൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തരാനാവുന്നത്? ഇത് പൗരാണികമായിട്ട്
പരശുരാമ പ്രതിഷ്ഠയായിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ മാർത്താണ്ഡവർമ്മ പരശി ആയിട്ടുള്ള ഇതല്ലേ. അപ്പോൾ മാർത്താണ്ഡവർമ്മ വരാനുള്ള കാരണം ആദ്യം പറയേണ്ടത്, പിന്നെ അന്ന് ഈ എട്ട് വീട്ട് പിള്ളമാർ ഈ രാജവംശം ഒടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഉണ്ണി നീ നേരെ കിഴക്കോട്ട് വിട്ടോ, കുറഞ്ഞ വയസ്സേ ഉള്ളൂ, അതേപടി നേരെ വിട്ടു കോട്ടയം രാജാക്കന്മാരുടെ അടുക്ക വന്നു. കോട്ടയം രാജാവിൻ്റെ ഗുരുക്കളാണല്ലോ ഞങ്ങൾ. അപ്പോൾ ആ കുട്ടിയെയും കൂട്ടി ഇവിടെ വന്നു ഗുരുക്കളോട് പറഞ്ഞു, സംഗതിയെല്ലാം പറഞ്ഞു. ഗുരുക്കൾ പറഞ്ഞു, ശരി ഞാൻ പഠിപ്പിക്കാം, പക്ഷേ ഇവിടെ ഇരുന്ന് പഠിക്കണം, കോട്ടയത്ത് വന്ന് പോക്ക് ശരിയാവില്ല. ശരി വേണ്ട ഗുരുക്കൾക്ക് തന്നെ 13 കൊല്ലക്കാലം മാർത്താണ്ഡൻ ഇവിടെ ഗുരുക്കളുടെ കൂടെ കൂടി എല്ലാ അഭ്യാസ മുറകളും പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം കോട്ടയത്ത് പോയി തമ്പുരാനും കൂട്ടി ഇവിടെ വന്ന് ഗുരുക്കളോട് അനുവാദം ചോദിച്ചു അങ്ങോട്ട് പോകാൻ. പോകുന്നതിന് മുന്നേ ഗുരുക്കൾ മാർത്താണ്ഡൻ ചെവിയിൽ ഒരു സംഗതി പറഞ്ഞു കൊടുത്തു. അത് എന്താണെന്ന് ആർക്കും ഇന്നുവരെ അറിയില്ല, മാർത്താണ്ഡവർമ്മക്കും ഗുരുക്കൾക്കും മാത്രമേ അറിയൂ. അങ്ങനെ ഇവിടുന്ന് പോയി അവിടെ എത്തുമ്പോഴത്തേക്കാണ് ഓ രാജാവ് വന്നിട്ടുണ്ട്, രാജാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഈ എട്ട് വീട്ട് പിള്ളമാർക്ക് പുടവ കൊടുക്കുന്ന സമ്പ്രദായം വന്നു. ഈ പുടവ കൊടുക്കലിന് ആപാരവൃദ്ധം കുട്ടികളെയും കോവിലകത്തെ ക്ഷണിച്ചു, പുടവ മേടിച്ച് ഇങ്ങനെ പോയിക്കോളും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവർ അങ്ങെത്തിയില്ല. എട്ട് വീട്ട് പിള്ളമാരുടെ വംശനാശം വരുത്തി കംപ്ലീറ്റ് ഈ മാർത്താണ്ഡവർമ്മ. അതും ഈ എല്ലാ അഭ്യാസ മുറകളും ഉപദേശവും കൊടുത്ത ഗുരുക്കളുടെ ഇതോട് കൂടിയിട്ട് പോയതാ. കോട്ടയം രാജാക്കന്മാർക്ക് അരിയിട്ട് വാഴ്ച നടത്തുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് അത് അതൊരു വലിയ ചരിത്രമാണ്. ഇവിടെ വരണം കോട്ടയം രാജാവിൻ്റെ ഇപ്പോഴുള്ള അധികാര സ്ഥാനത്തുള്ളയാൾ നാട് നീങ്ങ കഴിഞ്ഞാൽ അടുത്തയാൾ ഇവിടെ വന്ന് എല്ലാം മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ കളരി ഗുരുക്കൾ വാള് നൽകിക്കൊണ്ട് കോട്ടയം രാജാ എന്ന് 3 തവണ വിളിക്കും അത്രേ. അങ്ങനെ 3 തവണ വിളിച്ചാലേ ഇദ്ദേഹം കോട്ടയം രാജാവായി അഭിഷിക്തനാകുന്നുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ അതെ ചരിത്രമുണ്ട്, അങ്ങനെ പറയണം ചരിത്രമെന്ന സത്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ പിണ്ടാലി ഗുരുക്കളാണെങ്കിൽ തന്നെ പിണ്ടാലി ഗുരുക്കൾ അടുത്ത ഗുരുസ്ഥാനത്തേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതിനും കോട്ടയം രാജാവ് വന്ന് വാള് നൽകി വന്നിട്ടില്ല, കോട്ടയത്ത് രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അപ്പോൾ രാജാവ് ഗുരുക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അന്നേരത്തെ ചൂവലിൻ്റെ വഴി കൊടുക്കും ഗുരുക്കൾ. ഓ, ഈ ചൂവലിൻ്റെ വഴി കൊടുത്തിട്ടാണ് ഗുരുക്കളെ എന്ന് വിളിക്കുക. അതേപോലെ ഇവിടെ അന്നത്തെ ആയോധന വാള്, ഈ വാളും പട്ടും തമ്പുരാൻ്റെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തമ്പുരാനെ വിളിച്ചിട്ട് ഇതാക്കും അരിയിട്ട് വായിക്കുന്നത്. രാജാവിന് വാള് നൽകുക, വെട്ടി കീഴടക്കി ഭരിച്ച് പ്രജകൾക്ക് ക്ഷേമ തൽപരനായ പ്രജകളെയെല്ലാം ക്ഷേമത്തോടുകൂടി നോക്കുന്ന ഒരു രാജാവായിട്ട് മാറാൻ വാള് നൽകി അനുഗ്രഹിക്കുക, അതേസമയം ഗുരുവിന് ചൂരൽ നൽകി അനുഗ്രഹിക്കുക, എല്ലാം ഇനി വരുന്ന തലമുറയെ ചൊല്ലിപ്പഠിപ്പിച്ച് നല്ലതാക്കുവാൻ ഒരു ഗുരുവിന് സ്ഥാനം നൽകുക, ഇതൊക്കെ നമ്മുടെ സംസ്കാരമായിരുന്നു. നമ്മുടെ തലമുറ, നമ്മുടെ മുൻ തലമുറകൾ ഈ ഒരു നന്മകളെല്ലാം അനുഭവിച്ചു വന്നതാണ്. നാം ഇപ്പോൾ പക്ഷേ ഇതിൽ നിന്ന് വേറിട്ട് വേറിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രാധാന്യവും ഒരു രാജാവായിരിക്കേണ്ടയാൾ അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജനസേവകനായിരിക്കേണ്ടയാൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇനി ഈ കാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 1x40 മൂർത്തികളുണ്ടെന്നാണ്. 1x40 മൂർത്തികൾ എന്ന് പറയുമ്പോൾ 39 മൂർത്തികളുണ്ട്. ഈ 39 മൂർത്തികളിൽ 21 മൂർത്തികൾക്കും വിളക്ക് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഓരോ ദേവികൾക്കും ദേവന്മാർക്കും പ്രത്യേകം പ്രത്യേകം പേരാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, നിലത്ത് ഒരു പ്രത്യേക തരത്തിൽ ശിലകൾ ധാരാളം കാണാം. അതിൽ ഒരു ശിലയിൽ ശാസ്തപ്പനാണ്, ഒരു ശിലയിൽ ഉച്ചിട്ട എന്ന സങ്കല്പമാണ്, ഇനിയൊരു സങ്കല്പം ഗുളികനാണ്, അതുപോലെ തന്നെ ഖണ്ഡാകരണ സങ്കല്പമുണ്ട്. ഇങ്ങനെ ഈ സങ്കല്പങ്ങൾക്കെല്ലാം തെയ്യം കെട്ടാറുമുണ്ട് ഇവിടെ, അതാണ് വിശേഷം. ഈ തെയ്യം കെട്ടുന്ന എല്ലാ കോലങ്ങളുടെയും ആയുധങ്ങളും ഈ കളരിക്കുള്ളിലാണ് സൂക്ഷിക്കുന്നത്.
39 ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ 21 ദൈവങ്ങൾക്ക് മാത്രം എന്തേ വിളക്ക് വയ്ക്കുന്നത്, അപ്പോൾ ബാക്കി 18 പേർക്ക് വിളക്ക് വയ്ക്കണ്ടേ? അത് ആ കാലത്ത് ഉഗ്രമൂർത്തികളായിരുന്നു, അവരെല്ലാം അന്നത്തെ ഗുരുക്കന്മാർ ചങ്ങലക്കിട്ട് ബന്ധിച്ചിട്ട് കിടക്കുന്നു, അവർക്ക് വിളക്കും വേണ്ട, പൂജയും വേണ്ട. ഈ ഒരു വിശ്വാസം ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇവിടെ 18 ദൈവങ്ങൾ ഇപ്പോഴും ബന്ധനസ്ഥരായ ഉഗ്രമൂർത്തി ഭാവമായതുകൊണ്ട് ഗുരുക്കൾ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നാണ് വിശ്വാസമുള്ളത്. അപ്പോൾ പിണ്ടാരിക്കാവ് ക്ഷേത്രത്തിൽ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും പറയാനും അറിയാനും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത് പഴശ്ശിരാജ പഠിച്ചതായിരിക്കോ? ഓ, പഴശ്ശിരാജ മാർത്താണ്ഡനെല്ലാം പഠിച്ച മാർത്താണ്ഡപുരം തൊട്ട വാളായിരിക്കോ? ഓ, ഇത് നോക്കുക, അകത്തുനിന്നൊരു വാള് കൊണ്ടുവന്നു. ഈ വാളാണ് ഇവിടെ എത്രയോ നൂറ്റാണ്ടുകളായി അഭ്യാസം പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് പഴശ്ശിരാജയും മാർത്താണ്ഡപുരമേയും ഒക്കെ ഇതിലാണ് അഭ്യാസം പഠിച്ചത്, വാൾപ്പയറ്റ് പഠിച്ചത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഈ വാള് കാണുമ്പോൾ, ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥ കളരിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. കളരി അഭ്യസിക്കുവാൻ വേണ്ടുന്ന എല്ലാ തട്ടുകളും ഒക്കെ അകത്തുണ്ട്. മാത്രമല്ല ആയുധം സൂക്ഷിക്കുന്നതിനും ദേവിക്ക് വിളക്ക് വയ്ക്കുന്നതിനുമായി പ്രത്യേകിച്ചൊരു മര അഴുക്കൂടും നമുക്ക് കാണാം. ഈ ഒരു കളരി അഭ്യാസത്തിൻ്റെ ഒരു ചരിത്രം അത് നമുക്ക് ഈ വടക്കൻ ദേശത്ത് വരുമ്പോൾ കൂടുതൽ കൂടുതലായി പറഞ്ഞു കേൾക്കാം. മാത്രമല്ല ഇവിടെയാണല്ലോ വീരപുരുഷന്മാരുടെ ചരിത്രങ്ങൾ ഏറെ പറഞ്ഞു കേൾക്കുന്നത്. ആ വീര ഇതിഹാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് വടക്കൻ കേരളത്തിൻ്റേത്. ഇവിടെ കളരികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി വരും കാലത്തും കളരികൾ അഭ്യസിക്കുന്നൊരു തലമുറ ഉണ്ടാകി വരേണ്ടതും ഒരു ആവശ്യമാണ്. അതിനുവേണ്ട ചിലതും ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഇവിടെ ഇപ്പോൾ ഒരു കളരി തറ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ കുട്ടികളെ കളരി അഭ്യസിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം, സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കളരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 200 മീറ്റർ അകലെ, ഗുണികാ ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ അകലെയുമായിട്ട് മറ്റൊരു പ്രധാന സ്ഥാനമുണ്ട്. കുമാരധാര എന്നാണ് ഇതറിയപ്പെടുന്നത്. പണ്ടുകാലത്ത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ടായിരുന്നാണ് പറയുന്നത്. ഉയർന്ന പ്രദേശമായിരുന്നു, ഏതാണ്ട് വളരെ ശക്തിയോടുകൂടി പതിക്കുന്നൊരു വെള്ളച്ചാട്ടം. അത് ഒരു ഗംഭീര ഭാവത്തിലാണ് ഇവിടേക്കൊന്നും അന്ന് കാലത്ത് മൃദംഗശൈലീശ്വര ക്ഷേത്രത്തിൽ വരുന്നവർ, അവിടേക്ക് കോവിലകങ്ങളുണ്ട്, പഴശ്ശി കോവിലകങ്ങളുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് ആരും വരുമായിരുന്നില്ല. നരിയും പുലിയും വിഹരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഈ കുമാരധാരയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം പറയേണ്ടതുണ്ട്. പക്ഷേ ആ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുണ്ടിക ക്ഷേത്രത്തെക്കുറിച്ചുകൂടി നമ്മൊന്ന് പറയണം. സാധാരണ ഗുണ്ടിക എന്ന വാക്കിനർത്ഥം ഭണ്ണാരം എന്നാണല്ലോ. ഭണ്ണാരത്തിന് ഭണ്ണാരം, ഗുണ്ടിക എന്നൊക്കെ നമ്മളിപ്പോൾ പറയാറുണ്ട്. ഒരു പക്ഷേ മൃദംഗശൈലീശ്വര ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകളോ തിരുവാഭരണങ്ങളോ സൂക്ഷിച്ചിരുന്ന പ്രദേശമാണോ കൊട്ടിയൂർ ക്ഷേത്രത്തിന് ഭണ്ണാരം മണത്തണയിലുള്ളതുപോലെ മൃദംഗശൈലീശ്വര ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരമായിരുന്നു പിന്നീട് ഗുണ്ടിക ക്ഷേത്രമായി മാറിയത് എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കുമാരധാരയിലേക്ക് നാം എത്താണ്.
കുമാരധാരയുടെ കാഴ്ച ഇതാണ്. മുൻപൊരു കാലത്ത് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ പാറയിടുക്കുകളും ഇവിടെ ഉണ്ടായിരുന്നു. പാറയിടുക്കുകളുടെ മധ്യത്തിലായ ഒരു ശിവലിംഗമാണ്, ശിവാരാധനയാണ് ഇവിടെ ഉള്ളത്. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ധാരാളം വിളക്കുകളുണ്ട് എന്നല്ലാതെ മറ്റൊരു ക്ഷേത്ര നിർമ്മിതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. കാലങ്ങളേറെ കഴിഞ്ഞിട്ടുണ്ട്. 2009 നാം വരുമ്പോഴും ഇതിൻപടി തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രം കണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്ന ഒരു ആശ്വാസമാണ്. മറ്റുള്ള കോൺക്രീറ്റ് നിർമ്മിതികളൊന്നും ഇവിടേക്ക് കടന്നു വന്നിട്ടില്ല. ഒരു പക്ഷേ ഭഗവാൻ അത് ഇച്ഛിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാവണം. കുമാരധാര ഇങ്ങനെ തന്നെ തുടരേണ്ടത് ആവശ്യമാണ്. പ്രകൃതിഭാവങ്ങൾ, ചൈതന്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യനിലെ ബുദ്ധി വൈഭവങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കും. മൃദംഗ ശൈലേശ്വരി ദേവി ബോധിയാണെന്ന് നാം പറയേണ്ടായി. ആ ബോധി എങ്ങനെയാണ് ബോധത്തിൻ്റെ വെളിപാട് ഭക്തനിലേക്ക് നൽകുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കുമാരധാര എന്ന ഈ പ്രദേശം. അത് നമുക്കൊരല്പം നീളമുള്ളൊരു കഥ തന്നെ പറയേണ്ടി വരും. കുമാരധാരയിലെ ശിവസന്നിധിയിലേക്ക് പടവുകളിറങ്ങി നാം ചെല്ലുകയാണ്. തൊട്ടരികിലായി ഒഴുകുന്ന പുഴയുടെ കളനാദങ്ങൾ നമുക്ക് കേൾക്കാം. ആ ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വാക്കുകൾ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നത് പോലെ, വാക്കുകളിൽ നിന്ന് പ്രാർത്ഥനകൾ വരുന്നത് പോലെ, ശിവനാമങ്ങൾ നാം അറിയാതെ ഉരുവിടുന്നത് പോലെ, ഒരു പക്ഷേ ഈ നദിയാകെ ശിവശിവ എന്നും ശിവേ ശിവേ എന്നുമാണോ ജപിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ നാം ഇന്നിവിടെ നിൽക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ഈ കാഴ്ചകൾ കാണുന്നത് പോലെ മുൻപൊരു കാലത്ത് ഒരു ചെറിയ കുട്ടി ഇവിടെ നിൽക്കേണ്ടുന്ന അവസ്ഥ വന്നിരുന്നു. ആ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കോട്ടയം രാജവംശത്തിൻ്റെ ഒരു പ്രൗഢിയും ഗംഭീരവും പറയണമല്ലോ. സ്വന്തം അന്തസ്സിനപ്പുറത്ത് മറ്റൊന്നിനും വില നിൽക്കാത്ത ഒരു അമ്മമാരും അച്ഛന്മാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, അമ്മാവന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു കോട്ടയം രാജവംശം. അതിലെല്ലാവരും തന്നെ പ്രഗത്ഭരായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും കഴിവുള്ളവരായിരുന്നു, എല്ലാവരും ബുദ്ധിയുള്ളവരായിരുന്നു, പ്രാഗൽഭ്യം തെളിയിച്ചവരായിരുന്നു, അഭ്യാസികളായിരുന്നു. പക്ഷേ അതിലൊരിക്കൽ ബുദ്ധിമാന്ദ്യമുള്ളൊരു കുട്ടി പിറന്നു. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ എല്ലാവരും കളിയാക്കി. അമ്മ തമ്പുരാട്ടി വളരെയേറെ പ്രാർത്ഥനകൾ നടത്തി, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞ് ബുദ്ധിയുള്ളൊരു കുഞ്ഞായി മാറട്ടെ, അല്ലെങ്കിൽ കോട്ടയം രാജവംശത്തിന് ഉചിതനായൊരു പുത്രനായി മാറട്ടെ എന്ന് വേണ്ടിയിട്ട് ധാരാളം പ്രാർത്ഥനകൾ നടത്തി. പക്ഷേ ഒരു പ്രാർത്ഥനകളും ഫലം കണ്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നൊരു കാലത്ത് നാടുവാഴി തറവാടിലേക്ക് ഇവിടുത്തെ കോട്ടയം രാജാക്കന്മാരെ ക്ഷണിക്കുന്നൊരു ചടങ്ങുണ്ട്. അതായത് പാണ്ഡിത്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. പക്ഷേ ഈ ക്ഷണം സ്വീകരിക്കുവാനായിട്ട് ആ സമയത്ത് കോവിലകത്ത് പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ വിടുകയല്ലാതെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ തമ്പുരാട്ടി ഏറെ വിഷമിച്ചു എങ്കിലും കുഞ്ഞിനോട് മറ്റൊന്നും പറയരുത്, ആരെന്ത് ചോദിച്ചാലും മയാ കിം കർത്തവ്യം എന്ന് പറയണം, എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. കുഞ്ഞാകട്ടെ പോകുന്ന വഴി മുഴുവനും ഈ വരി ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയി ഒടുവിൽ നാടുവാഴി തറവാട്ടിലെത്തുകയും അവിടെ വെച്ച് കുഞ്ഞ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും, എന്നാൽ മയാ എന്ന് പറയുന്നതിന് പകരം മയക്കും കർത്തവ്യം എന്നായിപ്പോയി. അതായത് ദീർഘം പറയാൻ വിട്ടുപോയി. ഇത് കേട്ട് ബാക്കിയുള്ള പണ്ഡിതന്മാർ എന്ന് സ്വയം അഹങ്കരിക്കുന്നവരെല്ലാം കുഞ്ഞിനെ വല്ലാതെ കളിയാക്കുകയും അതിന് ചില മറുപടികൾ പറയുകയും ഒക്കെ ചെയ്തു. ദീർഘോച്ചാരണം കർത്തവ്യം എന്നൊക്കെ പറയുകയും അങ്ങനെ ആ കുഞ്ഞ് അതൊന്നും മനസ്സിലാക്കാതെ, കാരണം കുഞ്ഞിനത് കളിയാക്കുകയാണ് എന്ന് പോലും മനസ്സിലാക്കുകയുണ്ടായില്ല. ഏതായാലും തിരിച്ച് തറവാട്ടിലേക്ക് എത്തിയപ്പോൾ, രാജകൊട്ടാരത്തിലേക്ക് കോവിലകത്തേക്ക് എത്തിയപ്പോഴേക്കും കോവിലകത്ത് ഇങ്ങനെ അപമാനിക്കപ്പെട്ടതിൻ്റെ കഥകളൊക്കെ കേട്ടിരുന്നു. അപമാനത്തിനേക്കാൾ മറ്റൊന്നുമില്ല എന്ന് കരുതിയിരുന്ന അമ്മ തമ്പുരാട്ടി ഈ കുഞ്ഞിനെ അതോടുകൂടി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് സത്യമാണോ എന്നറിയില്ല, ഒരു അമ്മയ്ക്ക് അങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. എന്തായാലും ആ പഴയ രാജകൊട്ടാരമല്ലേ, നമുക്ക് അറിയാവുന്നതാണ്, ആത്മാഭിമാനമുള്ള സ്ത്രീകളും പുരുഷന്മാരുമല്ലേ പണ്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഉപേക്ഷിച്ചത് ഈ പ്രദേശത്താണ്. കോവിലകത്ത് നിന്ന് കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. നരിയും പുലിയും ഇറങ്ങുന്ന പ്രദേശമാണ്. പിറ്റേന്ന് പ്രഭാതമാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ എല്ലും തോലും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ അറിഞ്ഞ ഭടന്മാർ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോവാണ്. അന്ന് പേടിച്ച് വിഷമിച്ച കുഞ്ഞ് ആ കുമാരധാരയിൽ ശിവലിംഗത്തിൻ്റെ സ്ഥാനത്ത് ഒരു പ്രകാശം കണ്ട് അവിടെ തന്നെ പേടിച്ച് വിറച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് ഈ കുമാരൻ ഉറങ്ങിപ്പോയി പോവുകയും തന്നെ ആരോ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ആ കുഞ്ഞിന് തോന്നുകയും ഒക്കെ ചെയ്തു. ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ ധാരയിൽ, ഈ ജലത്തിൽ കുഞ്ഞിങ്ങനെ കിടക്കുന്ന, തണുത്ത് വിറച്ച് കുഞ്ഞിങ്ങനെ കിടക്കുന്നതായിട്ടാണ് പ്രഭാതത്തിൽ. പക്ഷേ ഈ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ കുഞ്ഞിന് ചുറ്റും പ്രകാശമാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധത്തിൻ്റെ വെളിപാടാണ് ഉണ്ടായിരുന്നത്. ബോധി അഥവാ ഭഗവതി അവനിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ ദേശത്തെ മുഴുവനും പ്രകാശത്തോടു കൂടി കാണുവാൻ, അതുവരെ തെളിയാത്ത ബുദ്ധി തെളിയുവാൻ ആ കുഞ്ഞിനായി. നേരെ ഇവിടെ നിന്ന് കയറി ആ
കുമാരധാരയിലെ ആ ശിവലിംഗ സ്ഥാനത്തിന് അരികിലിരുന്നിട്ട് ശിവസ്തുതി ഉച്ചത്തിൽ ജപിക്കുകയാണ് ഉണ്ടായത്. കുഞ്ഞിനെ തലേദിവസം കൊണ്ടു കളഞ്ഞ ഭടന്മാർ കുഞ്ഞിൻ്റെ എല്ലും തോലും പിറക്കാൻ വരുമ്പോൾ കാണുന്നത് കുഞ്ഞിവിടെയിരുന്ന് ശിവനാമങ്ങൾ ജപിക്കുന്നതാണ്. ശിവനാമങ്ങൾ ജപിക്കുക മാത്രമല്ല, പിന്നീട് ആ കുഞ്ഞ് പണ്ഡിതനായി തീർന്നു എന്നാണ് പറയുന്നത്. ആ പണ്ഡിതനാണ് പിന്നീട് കോട്ടയം കഥകൾ എന്ന നാല് ആട്ടക്കഥകൾ എഴുതിയ കോട്ടയം തമ്പുരാൻ എന്നറിയപ്പെടുന്നു. പക്ഷേ ഇതിന് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അത് കോട്ടയം തമ്പുരാൻ അല്ല എന്നും മറ്റൊരു രാജാവായിരുന്നുവെന്നും പിന്നീട് അദ്ദേഹം തന്നെ വേണ്ട എന്ന് അമ്മ വിചാരിച്ചുവല്ലോ, അമ്മയ്ക്ക് അന്തസ്സായിരുന്നുവല്ലോ വലുത്, അതുകൊണ്ട് ഇനി താൻ കൊട്ടാരത്തിലേക്ക് പോകുന്നേ ഇല്ല എന്ന് കരുതി പുരളിമലയിലേക്ക് കയറി. അത്രേ പുരളിമലയിൽ കയറി, പുരളിമലയിൽ അവിടെ ചെന്നപ്പോൾ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടു. അത് ഹരിശ്ചന്ദ്ര കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. ഹരിശ്ചന്ദ്ര രാജാവ് പണിത കോട്ടയുടെ അവശിഷ്ടങ്ങൾ. അങ്ങനെ ആ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ കോട്ടയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് അവിടെ പൂജിച്ച് സന്യാസിയായി ജീവിച്ചു എന്നാണ് ഈ കഥയുടെ ഒരു ഭാഗം പറയുന്നത്. എന്നാൽ തിരിച്ചു പറയുന്നത് കോട്ടയം ശങ്കരവർമ്മ രാജ എന്ന് പറയുന്ന കോട്ടയം തമ്പുരാനാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്നും അതോടുകൂടി അദ്ദേഹത്തിന് ബുദ്ധി തെളിയുകയാണ് ഉണ്ടായെന്നും പറയുന്നു. രണ്ടായാലും ഒന്ന് മനസ്സിലാക്കാനാകാം, ഈ ജലത്തിന് ബുദ്ധിമാന്ദ്യങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള കഴിവുണ്ട്. അതിലേറെ ബോധിയായ ഭഗവതി വന്ന് പ്രവർത്തിക്കുവാൻ, തലച്ചോറുകളെ ഉണർത്തുവാൻ കാരണമായ ഒരു പ്രകൃതി സാന്നിധ്യം അന്നും ഇന്നും ഇവിടെയുണ്ട്.